ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എസ് സി മലയാളി. അപ്പൊ എസ് എസ് സി സി ജി എല്ലിന് 2021 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കാത്തിരുന്ന ഒരു പോസ്റ്റ് ആണ്. നമുക്കറിയാവുന്ന പോലെ സ്റ്റാഫ് സർവീസ് കമ്മീഷൻ ഒരു വർഷത്തിൽ 3 എക്സാം ആണ് നടത്തുന്നത്. 3 എക്സാം, 1 MTS, 1 CHSL, അടുത്തത് CGL. ഇതിൽ MTS വരുന്നത് 10th ലെവലാണ്, അതായത് 10th ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും MTS എഴുതാൻ പറ്റും. പിന്നെ അടുത്തത് വരുന്നത് 12th ലെവലാണ്, അതായത് +2 ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും CHSL എഴുതാൻ പറ്റും. പിന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും CGL എഴുതാൻ പറ്റും. അങ്ങനെ 3 പോസ്റ്റാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ എസ് എസ് സി സി എൽ 2021 നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാ പറയുന്നത് നോക്കാം. അപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 23 ഡിസംബർ 2021 മുതൽ 23 ജനുവരി 2022 വരെയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 23 ജനുവരി 2022 ആണ്. അതുപോലെ ഓൺലൈൻ ഫീ പേയ്മെൻ്റ് എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 25/1/2022 ആണ്. പിന്നെ ഓഫ്ലൈൻ ചെലാൻ അടക്കേണ്ട അവസാനത്തെ ഡേറ്റ് 26/1/2022 ആണ്. അതിൽ അവസാനത്തെ ഡേറ്റ് എന്ന് പറയുമ്പോൾ 23 ജനുവരി 2022 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എസ് എസ് സി അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, അവസാനത്തെ ഒരു 10 ദിവസം സൈറ്റ് ഹാങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു അവസരം മിസ്സാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പറ്റാവുന്നിടത്തോളം മാക്സിമം ആദ്യം തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരു വീക്കിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ വീക്കിലായിട്ട് തന്നെ ഏകദേശം അപ്ലൈ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വർഷത്തെ ചാൻസ് അവിടെ മിസ്സാവും. പിന്നെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 36 പോസ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, പിന്നെ അസിസ്റ്റൻറ്റ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, പിന്നെ ഇൻകം ടാക്സ് GST ഇൻസ്പെക്ടർ, പിന്നെ അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ, അങ്ങനെ ഒരുപാട് 36 പോസ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. അതിന് ഓരോ പോസ്റ്റിനും ഓരോ ഏജ് ലിമിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം എല്ലാ ഏജിനും 18-30 ഏജ് ലിമിറ്റ് വരുന്നത്. അതിൽ എക്സെപ്ഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസറാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് മാത്രം 18-32 ജനറൽ കാറ്റഗറിയിൽ ഏജ് ലിമിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. ഇനി അടുത്തത്, ഇനി പറയുന്ന വേക്കൻസീസിനെ കുറിച്ച് ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. കാരണം വേക്കൻസീസ് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇനി ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഏജ് ലിമിറ്റ് ഓരോ പോസ്റ്റിനും നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ പോസ്റ്റിനും ഓരോ ഏജ് ലിമിറ്റാണ്. 18-27 ഏജ് ലിമിറ്റ് ഉണ്ട്, 20-30 ഏജ് ലിമിറ്റ് ഉണ്ട്, 18-30 ഉണ്ട്, 18-32 ഉണ്ട്. അപ്പോൾ 18-32 വരുന്നത് JSO പോസ്റ്റിനാണ്. അപ്പോൾ ഇതിൽ ഓരോ ഏജിനും വരുന്ന ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. 18-27 ഏജ് വരുന്ന ആർക്കാ, 2/1/1995 1/1/2004 ഇടയിലുള്ളവരാണ് 18-27 വരുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ബാക്കിയുള്ള ഏജും അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക. പിന്നെ പറയുന്ന ഏജ് റിലാക്സേഷനെ കുറിച്ചാണ്. ഓരോ കാറ്റഗറിക്ക് ഓരോ ഏജ് റിലാക്സേഷൻ ആവും. അപ്പോൾ SC ST വരുന്നത് 5 വർഷമാണ്, അതുപോലെ OBC വരുന്നത് 3 വർഷമാണ്. പിന്നെ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് അവർക്ക് അൺറിസർവ്ഡ് ആണെങ്കിൽ 10 വർഷം, പിന്നെ OBC ആണെങ്കിൽ 13 വർഷം, പിന്നെ SC ST ആണെങ്കിൽ 15 വർഷം. പിന്നെ സാധാരണ എക്സാമിൽ നിന്ന് SSC മാറ്റി നിർത്തുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ റെയിൽവേ അല്ലെങ്കിൽ PSC ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം കിട്ടിയ ശേഷം നമുക്ക് അപ്പോയിൻമെൻറ്റ് ടൈമിൽ മാത്രം നമ്മൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. അതായത് നമ്മൾ ഏതെങ്കിലും റിസർവേഷൻ നമുക്ക് ആവശ്യമുണ്ട്, അതായത് SC ST അല്ലെങ്കിൽ OBC റിസർവേഷൻ അല്ലെങ്കിൽ EWS റിസർവേഷൻ അല്ലെങ്കിൽ PWD റിസർവേഷൻ, അങ്ങനെ ഏതെങ്കിലും ടൈപ്പിൽ റിസർവേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എക്സാം ടൈമിൽ അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ എക്സാമിന് ഒരു ഡേറ്റ് തന്നിട്ടുണ്ടാവും, 23/1/2022, അതായത് എക്സാമിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ആ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കണം. SC ST ഏത് റിസർവേഷൻ ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നേരത്തെ റെഡിയാക്കി വെക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ OBC കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ എനിക്ക് OBC സർട്ടിഫിക്കറ്റ് ഈ 23/1/2022 മുമ്പ് ഞാൻ ഏകദേശം അപ്ലൈ ചെയ്ത് വെക്കണം. എന്നിട്ട് സാധാരണ നമുക്ക് ഏകദേശം ഇപ്പോൾ അക്ഷയയിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിനാരും അടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ഓരോ പോസ്റ്റിനും ആവശ്യമുള്ള ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. അതിൽ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആണ് ഇതിൽ എക്സാമ്പിൾ ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ നമുക്ക് ഒരു എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് അതാണ് പറയുന്നത്. പിന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് CA അല്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ഓർ മാസ്റ്റേഴ്സ് ഇൻ കൊമേഴ്സ്, അങ്ങനെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ വേറെയും പറയുന്നുണ്ട്. ഇതിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്.
പിന്നെ അടുത്ത പോസ്റ്റ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറാണ്. അപ്പോൾ ഈ പോസ്റ്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇത് അറ്റ്ലീസ്റ്റ് 60% മാർക്ക് ഇൻ മാത്തമാറ്റിക്സ് അറ്റ് 12th സ്റ്റാൻഡേർഡിലായത്. അതായത് നമ്മൾ പ്ലസ് ടു പഠിക്കുമ്പോൾ നമുക്ക് മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ആയിട്ട് വേണം, അതിൽ നമുക്ക് 60% മാർക്കും വേണം. അങ്ങനെയാണെങ്കിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഗ്രി ആയിട്ട് പഠിക്കുമ്പോൾ അതിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് വേണം. ഡിഗ്രി ലെവലിൽ നമുക്ക് ഒരു സബ്ജക്റ്റ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെങ്കിലും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോ പോസ്റ്റിനും ഓരോ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചതിന് ശേഷം, ചെക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. ഏറെക്കുറെ എല്ലാ പോസ്റ്റിനും വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഈക്വലന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ഇല്ലെങ്കിൽ ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിഗ്രിയുടെ ഡിഗ്രി അതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് 23/1/2022 മുമ്പ് നമ്മൾ എക്സാം പാസ്സായി നമുക്ക് സർട്ടിഫിക്കറ്റ് റെഡി ആണെങ്കിൽ നമുക്ക് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എക്സാം എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, എക്സാം അപ്ലൈ ചെയ്യേണ്ടതൊന്നുമില്ല. നമ്മളെ എസ് എസ് സിൻ്റെ സൈറ്റ് ഉണ്ടല്ലോ, എസ് എസ് സിൻ്റെ സൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എസ് എസ് സിൻ്റെ സൈറ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ എസ് എസ് സിയുടെ സൈറ്റിൽ കയറിയിട്ട് സുഖമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 1 ഡേ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോട്ടോഗ്രാഫ്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫ് ശരിയല്ലാത്ത കാരണത്താൽ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പേരുടെ എക്സാം റിജക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എക്സാമിൻ്റെ വേണ്ട ഫോട്ടോഗ്രാഫ് 20 KB മുതൽ 50 KB ആവണം. പിന്നെ എക്സാമിൻ്റെ വേണ്ട ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് പറയുന്നുണ്ട്, 3.5 cm × 4.5 cm. പിന്നെ അതുപോലെ ഫോട്ടോഗ്രാഫിൻ്റെ കണ്ടീഷൻ പറയുന്നുണ്ട്, ക്യാപ്പ് പാടില്ല, സ്പെക്ടക്കിൾസ് പാടില്ല, പിന്നെ 2 ചെവിയും കാണണം. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏകദേശം നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ട് വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് ഇയർ എനിക്കറിയുന്ന ഒരു സുഹൃത്തിന് തന്നെ എക്സാം അപ്ലൈ ചെയ്ത് ഏകദേശം എക്സാം അപ്ലൈ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം പിന്നെ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് വന്നപ്പോൾ അത് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ഫോട്ടോഗ്രാഫ് അതുപോലെ തന്നെ സിഗ്നേച്ചർ ഇതൊക്കെ ശരിക്ക് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ പറയുന്ന എസ് എസ് സിയിലെ സ്ഥിരം പല്ലവി തന്നെ, അവസാനത്തെ ഡേറ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ നീട്ടി നീട്ടി വെച്ചാൽ അവസാനം സൈറ്റ് ഹാങ് ആവും, പിന്നീട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിന് ശേഷം അവർക്ക് നമ്മൾ മെയിൽ അയച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. പിന്നെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് 100 രൂപയാണ് ജനറലായിട്ട് വരുന്നത്. അതിൽ ഫീല് എക്സംഷനിലുള്ള ആർക്കെന്ന് വെച്ചാൽ വുമൺ കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് എക്സ് സർവീസ് മാൻ. അപ്പോൾ ഇവർക്ക് ആർക്കും എക്സാമിന് ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫീ അടച്ച ശേഷം തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, കാരണം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും റിസർവേഷൻ ഉള്ള ആളാണോ ഇല്ലാത്ത ആളാണോ. ആപ്ലിക്കേഷൻ ഫീ അടച്ചതിന് ശേഷം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടോയെന്നും കൂടി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ടാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി, അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുണ്ട്. പിന്നെ അതുപോലെ ഇതിൽ പ്രത്യേകം പറഞ്ഞത് എന്താ വെച്ചാൽ, അപ്ലിക്കേഷൻ കൊടുക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും പേ പറ്റിയാൽ ഫീ തിരിച്ചു കിട്ടുന്നതല്ലാന്ന്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് സാധാരണയായിട്ട് എക്സാം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കറക്ഷൻ വന്നോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടൊന്നും, അതിന് എസ് എസ് സി ഒരു 5 ദിവസത്തെ ഗ്യാപ്പ് തരും. അപ്പോൾ ആ 5 ദിവസത്തിൽ നമുക്ക് 2 പ്രാവശ്യം നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓരോ പ്രാവശ്യം എഡിറ്റ് ചെയ്യുന്നതിന് ഫീയും ഉണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഓൺലൈൻ അപ്ലൈ ചെയ്ത് ഫീ അടച്ച ആൾക്കാർക്ക് മാത്രമേ 2ാമത്തെ പ്രാവശ്യം എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കറക്ഷൻ ചെയ്യാനോ അവസരം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം 1 പ്രാവശ്യം അപ്ലൈ ചെയ്തു, എന്നിട്ട് അത് തിരുത്തിയിട്ട് 2ാമത്തെ പ്രാവശ്യം തിരുത്തി ഒരു പുതിയ ആപ്ലിക്കേഷൻ കൊടുത്താൽ പിന്നെ ആദ്യം നമ്മൾ കൊടുത്തത് റിജക്റ്റ് ആവും, 2ാമത് കൊടുത്തതായിരിക്കും ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത ശേഷമുള്ള പുതിയൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും അവരെ കൺസിഡർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് കറക്ഷന് 200 രൂപയും അതുപോലെ 2ാമത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് 500 രൂപയും ഈടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് റിസർവേഷൻ അല്ലെങ്കിൽ ജെൻഡർ കാറ്റഗറി വൈസിൽ നമുക്ക് യാതൊരു റിസർവേഷനും ഇല്ല. നമ്മൾ ഏകദേശം എല്ലാവരും ഫുൾ ഫീ അടക്കണം. അതായത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ആദ്യത്തെ പ്രാവശ്യം 200 രൂപ എടുക്കണം, 2ാമത്തെ പ്രാവശ്യം 500 രൂപ എടുക്കണം. അപ്പോൾ ഇതിന് ആർക്കും റിസർവേഷനോ അല്ലെങ്കിൽ കാറ്റഗറി വൈസിൽ ഒരു കുറവുമില്ല പൈസക്ക്. അതുപോലെ നമ്മൾ 200 ഉം 500 ഉം കൊടുത്തതിന് ശേഷവും നമുക്ക് പേവ് പറ്റി
എന്നാൽ ആ പൈസ റീഫണ്ട് കിട്ടുന്നതല്ല എന്നും എസ് എസ് സി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എക്സാമിന്റെ സെൻഡേഴ്സ് ആണ്. അപ്പൊ നമ്മൾ കെ കെ ആർ റീജിയൻ ആണ്, കർണാടക കേരള റീജിയൻ ആണ് നമ്മളില്. നമുക്ക് ഏറ്റവും അടുത്തുള്ള സെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ എറണാകുളം, കണ്ണൂര്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം. അപ്പൊ എക്സാമിന് നിങ്ങൾക്ക് മൂന്ന് സെന്റർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള മൂന്ന് സെന്റേഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. എക്സാം അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ തിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളതും ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന എക്സാം സെന്റർ തന്നെ തിരഞ്ഞെടുക്കുക. പിന്നെ നിങ്ങൾ ഒരു എക്സാം സെന്റർ കൊടുത്തു എന്ന് വെച്ചിട്ട് എസ് എസ് സി അതേ എക്സാം സെന്റർ നിങ്ങൾക്ക് തരണമെന്നില്ല. അവര് ഏറ്റവും അടുത്തുള്ളത് തരാൻ നോക്കും, അഥവാ പറ്റിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് പോകും. എന്നെ സംബന്ധിച്ച് ഞാൻ മലപ്പുറം ഉള്ള ആളാണ്, അപ്പൊ എനിക്ക് കോഴിക്കോട് കിട്ടണം എന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ കോഴിക്കോട് ചിലപ്പോൾ കിട്ടണമെന്നില്ല, ചിലപ്പോ എസ് എസ് സി തരല് എറണാകുളം ആവും, അപ്പൊ അവിടെ വരെ പോകേണ്ടി വരും. പിന്നെ അടുത്തത് പറയുന്നത് സ്കീം ഓഫ് എക്സാമിനേഷൻ. അപ്പൊ എക്സാമിന് മൊത്തം നാല് ടയർ ഉള്ളത്. ടയർ വൺ എന്താ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. ടയർ ടു കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. പിന്നെ ടയർ ത്രീ വരുന്നത് പെൻ ആൻഡ് പേപ്പർ മോഡ്. ടയർ ത്രീ വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് മോഡലാണ്. പിന്നെ ടയർ ഫോർ ഉണ്ട്. ടയർ ഫോർ വരുന്നത് കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. അതായത് നമ്മളെ ടൈപ്പിംഗ് ടെസ്റ്റ് കാര്യങ്ങളില്ലേ, ഡാറ്റ എൻട്രി, ടൈപ്പിംഗ്, പിന്നെ പവർ പോയിന്റ് റെഡിയാക്കല്, അങ്ങനത്തെ പരിപാടികളില്ലേ, അതിനാണ് ടയർ ഫോറിൽ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. ടയർ വണ്ണും ടയർ ടൂ ടയർ ത്രീ ഒക്കെ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എസ് എസ് സി സി ജി എല്ലിലെ ടയർ വണ്ണിൽ വരുന്നത് ടോട്ടൽ 100 ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 100 ക്വസ്റ്റ്യനിൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് വരുന്നത് 25 ക്വസ്റ്റ്യൻ, പിന്നെ ജനറൽ അവയർനെസ് വരുന്നത് 25 ക്വസ്റ്റ്യൻ, ജനറൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നത് 25 ക്വസ്റ്റ്യൻ, പിന്നെ ഇംഗ്ലീഷ് കോമ്പ്രഹൻസ് 25 ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വെച്ചാണ് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ചോദ്യത്തിനും നെഗറ്റീവ് വരുന്നത് 0.5 ആണ്. അപ്പോൾ ഓരോ ചോദ്യത്തിന് 2 വെച്ചിട്ട് ടോട്ടൽ മാക്സിമം മാർക്ക് 50. അങ്ങനെ 200 ടയർ വൺ എക്സാം നടക്കുന്നത്. അടുത്തത് ടയർ ടു എക്സാമിൻ്റെ കാര്യമാണ്. ടയർ ടു എക്സാമിന് ക്യു എ വരുന്നത് 100 ക്വസ്റ്റ്യൻ ആണ്. 100 ക്വസ്റ്റ്യന് ഓരോ ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് 200 മാർക്കാണ് ക്യു എ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടയർ ടു എക്സാമിന് വരുന്നത് 200 ക്വസ്റ്റ്യൻ 200 മാർക്ക്. അതായത് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ച് 200 മാർക്കാണ് ആകെ ഉള്ളത്. അപ്പോൾ ടോട്ടല് ടയർ വണ്ണിന് 200, ടയർ ടു 200, ടോട്ടൽ 600 മാർക്കായി. അതിന് പുറമെ നമ്മുടെ റേറ്റിംഗും കൂടി വരും. പിന്നെ ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് പേപ്പർ 3, അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസ്, ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ്, ഈ രണ്ട് പേപ്പറും എക്സ്ട്രാ പോസ്റ്റിന് വരുന്നതാണ്. അപ്പോൾ അതായത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസറിലെ അതിന് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണം, എന്നിട്ട് അതിൻ്റെ എക്സാം എഴുതണം. അപ്പോൾ ആ എക്സാമിന് 100 ക്വസ്റ്റ്യന് 200 മാർക്കാണുള്ളത്. അങ്ങനെ ആ രണ്ട് പേപ്പർ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ പോസ്റ്റിനായിട്ടുള്ളതാണ്. ഇനി ടയർ ത്രീ എക്സാമിനെ കുറിച്ച്, ടയർ ത്രീ എക്സാം ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. അത് ഇംഗ്ലീഷിലും എഴുതാൻ പറ്റും, ഹിന്ദിയിലും എഴുതാൻ പറ്റും. അപ്പോൾ ടോട്ടൽ 100 മാർക്കിലാണ് എക്സാം എടുക്കുന്നത്. 1 hour നമുക്ക് എക്സാമിന് ടൈം അലോവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര മാർക്കായി? ടയർ വണ്ണിന് 200, ടയർ ടു 200, പിന്നെ 100. അങ്ങനെ ടോട്ടൽ 600-700 മാർക്കിലായി ജനറൽ പോസ്റ്റിനായിട്ടുള്ള ഒരു എക്സാം. പിന്നെ എക്സാമിൻ്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സൗകര്യം പോലെ വായിച്ചു നോക്കുക, ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ലേ. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, അങ്ങനെ നമുക്ക് മൊത്തം 4 സബ്ജക്റ്റാണ് ടയർ വണ്ണിൽ വരുന്നത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, പിന്നെ ജനറൽ അവയർനെസ്, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ഇംഗ്ലീഷ് കോംപ്രഹൻഷൻ. ടയർ ടുവിന് വരുന്നത് പേപ്പർ വണ്ണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പേപ്പർ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹൻഷൻ. പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എടുത്തു വെക്കേണ്ട ഡാറ്റാസ് ക്ലിയർ ആയിട്ട് എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫോട്ടോയുടെ കാര്യം. ഫോട്ടോയുടെ കുറിച്ച് പറഞ്ഞത് 3 മുമ്പ് വരെയുള്ളതാവരുത്. അതായത് എക്സാമിൻ്റെ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ വന്നതിന് ശേഷം, വന്നതിന് മുമ്പുള്ള 3 ആ ഒരു ഗ്യാപ്പിലുള്ളത് മാത്രമേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ 20 KB to 50 KB ഫോട്ടോത്തിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോയുടെ സൈസ് 3.5 cm to 4.5 cm ആണോ. പിന്നെ ഗ്യാപ്പ് പാടില്ല, സ്പെക്ടിക്കിൾസ് പാടില്ല, ഇയർ ഷുഡ് ബി വിസിബിൾ, അങ്ങനെ 2-3 കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ സ്കാൻഡ് സിഗ്നേച്ചർ,
സിഗ്നേച്ചറിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സിഗ്നേച്ചറിന് ജെ പി ജി ഫോർമാറ്റ് 10:20 KB, അതുപോലെ തന്നെ 4.0 cm × 2 cm ഹൈറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഫോട്ടോയും സിഗ്നേച്ചറുമാണ്. ഫോട്ടോയും സിഗ്നേച്ചറും നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേരുടേത് റിജക്റ്റ് ആയത് ഈ രണ്ട് റീസൺ കൊണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്, ഫോട്ടോയും സിഗ്നേച്ചറും. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ എടുത്തു വെക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പാസ്സായ ഇയർ, റോൾ നമ്പർ, അതുപോലെ തന്നെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ സി ജി പി എ, അതുപോലെ തന്നെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പാസ്സായത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തതിന് വെച്ചതിന് ശേഷം മാത്രം ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഏകദേശം എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു എന്ന് തോന്നുന്നു. ഏകദേശം നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുറവുകളുണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. പിന്നെ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.